ചില മണ്ഡലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിന് അടിസ്ഥാനപരമായി ഒരു ചായ ഉണ്ടാവും. ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ ആവാം, പക്ഷെ അത് കോട്ട എന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോഴൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മറിയാറുണ്ട്. അത്തരം ഒരു മണ്ഡലമാണ് പേരാവൂർ. വലത്തോട്ടാണ് ചായവെങ്കിലും സ്ഥായിയായി അങ്ങനെ ഒരു ഭാവമൊന്നും പേരാവൂരിനില്ല. ഹാട്രിക് അടിക്കാനാണ് ഇക്കുറി സണ്ണി ജോസഫ് ഇറങ്ങുന്നത്. നേരിടുന്നത് CPM ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ. ജില്ലയിലെ ഗ്രൂപ്പ് തർക്കം സണ്ണിയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. മലയോര മേഖലയിൽ നടപ്പിലാക്കിയ വികസനം ചൂണ്ടിക്കാട്ടി സണ്ണി വക്കീൽ പ്രചാരണത്തിനിറങ്ങുമ്പോഴും വെല്ലുവിളികളും ഒട്ടനവധി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് മലയോര പ്രദേശങ്ങളിൽ നിർണായക സ്വാധീനമുണ്ട്. ആറളം, കണിച്ചാർ, കേളകം, മുഴക്കുന്ന്, പായം, പേരാവൂർ പഞ്ചായത്തുകളും ഇരിട്ടി മുനിസിപ്പാലിറ്റിയും LDFനൊപ്പമാണ്. അയ്യൻകുന്ന്, കൊട്ടിയൂർ പഞ്ചായത്തുകൾ മാത്രമാണ് UDF ഭരിക്കുന്നത്. ഇരിക്കൂറിൽ സീറ്റ് പോയ വൈരാഗ്യം എ ഗ്രൂപ്പ് പേരാവൂരിൽ തീർക്കുമോ എന്ന ആശങ്കയും ഇല്ലാതില്ല. ഇരിക്കൂറിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. ഇവിടെ അത്തരം പ്രശ്നങ്ങൾക്കും യാതൊരു സ്ഥാനവുമില്ല എന്ന് ഇന്ന് പ്രവർത്തകർ തെളിയിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 23,665 വോട്ടുകൾക്ക് പിന്നിൽ പോയ LDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചുവരവാണ് നടത്തിയത്. 7,357 വോട്ടുകളാണ് മണ്ഡലത്തിലെ LDFന്റെ ഭൂരിപക്ഷം. ആത്മവിശ്വാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണവും ആ ഭരണ നേട്ടങ്ങളും ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. 2016 9,129 വോട്ടുകൾ പിടിച്ച BJP തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ വോട്ട് വിഹിതം ഇരട്ടിപ്പിച്ചു. മിതാ ജയമോഹനാണ് BJP സ്ഥാനാർത്ഥി. SDPIക്കും മണ്ഡലത്തിൽ നിർണായക വോട്ടുകളുണ്ട്. ഈ രണ്ട് പാർട്ടികൾ പിടിക്കുന്ന വോട്ടുകളും ജനവിധിയെ സ്വാധീനിച്ചേക്കാം. അജിഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.